നമസ്കാരം. ഏവരുടെയും വീടുകളിൽ പല രീതിയിലുള്ള മൃഗങ്ങളും പക്ഷികളും വരുന്നതാകുന്നു. എന്നാൽ ചില പക്ഷികളും മൃഗങ്ങളും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുമ്പോൾ ചിലത് നെഗറ്റീവ് ഊർജമാണ് പ്രദാനം ചെയ്യുക. എന്നാൽ കാക്ക ഏവരുടെയും വീടുകളിൽ വരുന്ന ഒരു ജീവി തന്നെയാകുന്നു. കാക്ക നിത്യവും വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് ചില സൂചനകളുമായാണ് എന്ന് മറക്കാതെ ഇരിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ കാക്ക വീടുകളിൽ വരുന്നതാകുന്നു. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിലും കാക്ക വീടുകളിൽ ഈ സൂചന നൽകുന്നതാകുന്നു. നിത്യവും പുറത്തിരുന്ന് കാക്ക കരയുകയാണ് എങ്കിൽ അത് ദോഷകരമായ സൂചനയാണ് എന്ന് മനസ്സിലാക്കുക. ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് എങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യം ഭഗവാൻ നൽകുന്ന സൂചനയായി തന്നെ എടുക്കാവുന്നതാകുന്നു. പിതൃദോഷം വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ ആ വ്യക്തികൾക്ക് ലഭിക്കുക എന്ന് മറക്കാതെ ഇരിക്കുക. ആഹാരം നിത്യവും നൽകുന്നവരാണ് എങ്കിൽ ചില ദോഷകരമായ സൂചനകളും കാക്ക നൽകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടത് കാക്ക ആഹാരം സ്വീകരിക്കാതെ മാറിയിരുന്ന് കരയുന്നതാകുന്നു. ഇത് പിതൃദോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇത് ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കും എന്നതാണ് സൂചന. അതിനാൽ പിതൃദോഷം ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രധാനമായും മീനൂട്ട് വഴിപാട് നടത്തുകയും തിലകഹോമം നടത്തുകയും ബലിതർപ്പണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായ പരിഹാരം തന്നെയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നതും ഒരു പരിഹാരമായി തന്നെ പറയുവാൻ സാധിക്കും. രാത്രിയാണ് ഇത്തരത്തിൽ വീടുകളിൽ വന്ന് കാക്ക കരയുന്നത് എങ്കിൽ അത് അതീവ ദോഷകരമായി തന്നെ നാം കണക്കാക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ കാക്ക കരയുകയാണ് എങ്കിൽ അത് പ്രധാനമായും മരണം അല്ലെങ്കിൽ മരണത്തിന് സമാനമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഭഗവാൻ നൽകുന്ന ഒരു സൂചനയായി തന്നെ ഇത് എടുക്കുവാൻ സാധിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുറത്ത് വാഹനം ഓടിക്കുന്നവരാണ് എങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ വാഹനാപകടത്തിനും മറ്റു ദോഷങ്ങൾക്കും കാരണമാകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഭഗവാനെ നിത്യവും രണ്ടു നേരം വിളക്ക് വച്ച് പ്രാർത്ഥിക്കുന്നതും മുടക്കം കൂടാതെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമായ പരിഹാരം തന്നെയാകുന്നു. ഉള്ളിലേക്ക് കാക്ക ഇനി അഥവാ വീടിനുള്ളിലേക്ക് കയറുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമായ ലക്ഷണമല്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ചിലരുടെ പൂജാമുറിയുടെ അടുത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ കയറുകയാണ് എങ്കിലും അത് ദോഷകരമായി തന്നെ കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിൽ കയറുകയാണ് എങ്കിൽ ദോഷകരം തന്നെയാണ്. ഇത് പലരുടെയും പൂജാമുറിയിൽ ഇത്തരത്തിൽ കയറുന്നതുമാകുന്നു. കൂടാതെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ശനിദോഷം ആരംഭിക്കുവാൻ പോകുന്നു എന്ന സൂചനയും ഭഗവാൻ ഇതിലൂടെ ഭക്തർക്ക് നൽകുന്നതാകുന്നു. വട്ടം കുറെ കാക്കകൾ ശബ്ദമുണ്ടാക്കി വട്ടമിട്ട് പറക്കുന്നതും അതീവ ദോഷകരമാണ് എന്ന കാര്യം നാം ഓർക്കുക. രോഗങ്ങൾ മഹാവ്യാധികൾ ആ ദേശത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് വരുന്നതിൻ്റെ സൂചനയായി കണക്കാക്കാവുന്നതാകുന്നു. ഇങ്ങനെ കാണുമ്പോൾ പുറത്തുനിന്ന് അധികം ആഹാരം കഴിക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാൽ കൂടുതൽ ശ്രദ്ധ ജീവിതത്തിൽ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് പറയാം. ഈ കാര്യങ്ങൾ ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കായി നൽകുന്ന സൂചനയാണ് എന്ന് മനസ്സിലാക്കുക. മുൻപിലായി ചിലപ്പോൾ നമ്മുടെ മുൻപിലായി എന്തെങ്കിലും വസ്തുക്കൾ കാക്ക ഇട്ടിട്ട് പോകുന്നതാണ്. വേസ്റ്റായ വസ്തുക്കളാണ് എന്തെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ദേഹത്ത് കൊണ്ടുവന്ന് ഇടുന്നത് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് നാം മനസ്സിലാക്കുക. നാം പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത വേണം എന്ന സൂചന കാക്കയിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഫലങ്ങളും ധാന്യങ്ങളുമാണ് ഇത്തരത്തിൽ നമ്മുടെ മേൽ ഇടുന്നത് എങ്കിൽ അത് ശുഭകരമായ കാര്യമായി നാം കണക്കാക്കേണ്ടതാകുന്നു. കാര്യവിജയം സന്തോഷം എന്നിവ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാകുന്നു. തെങ്ങിൽ പലപ്പോഴും തലയില്ലാത്ത തെങ്ങിൽ അഥവാ ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ട് കാക്ക കരയുന്നത് പലപ്പോഴും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നതാകുന്നു.
എന്നാൽ ഇത്തരത്തിൽ കാണുന്നതും കേൾക്കുന്നതും ദോഷകരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ശാരീരികമായ പ്രശ്നങ്ങൾ വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതിലൂടെ ഭഗവാൻ നൽകുന്നത്. അതിനാൽ ഈശ്വരാനുഗ്രഹമുണ്ട് എങ്കിൽ അഥവാ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ ഇത്തരം സൂചനകൾ ഭഗവാൻ നൽകുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജലം കുടിക്കുന്ന കാക്കയെ കാണുകയാണ് എങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ശുദ്ധജലം കുടിക്കുന്നതായി കാണുന്നതാണ് ശുഭകരം എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായ ദുരിതങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും എന്നതാണ് ഫലം. അതിനാൽ തന്നെ സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാകുന്നു. പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തേടി വരും എന്നും അർത്ഥമാക്കാവുന്നതാണ്. കുളിക്കുന്നു. പലപ്പോഴും വീടുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കാക്ക കുളിക്കുന്നതായി നാം കാണുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ അത് അശുഭകരമാണ് എന്നാണ് ഫലം. ഉടനെ തന്നെ ബന്ധുവിൻ്റെ മരണം വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടപ്പെട്ടവർക്ക് ഒരു മരണം സംഭവിച്ച് പുലവാലായ്മ വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായി ഇത് കണക്കാക്കുന്നതാണ്. അതിനാൽ ഇത്തരത്തിൽ ലക്ഷണം കാണുകയാണ് എങ്കിൽ അല്പം ശ്രദ്ധിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. പശുവിൻ്റെ മുകളിൽ യാത്രയ്ക്കിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലോ ഇത്തരത്തിൽ പശുവിൻ്റെ മുകളിൽ കാക്ക ഇരിക്കുന്നത് കാണുന്നത് വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. തൻ്റെ ഭക്തർക്ക് ഭഗവാൻ നൽകുന്ന ഒരു സൂചനയായി തന്നെ വ്യാഖ്യാനിക്കാം. കാര്യവിജയം നേടുവാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. അതിനാൽ ഈ ലക്ഷണങ്ങൾ ശുഭകരവും അശുഭകരവും തന്നെയാണ്. എന്നാൽ ശുഭകരമായ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ശ്രദ്ധയും വേണ്ടതാകുന്നു. കാരണം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും മുഖം തിരിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ അശുഭകരമായ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു.